ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു റെസിപ്പിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മിക്കവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞതാണ്. ഇതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കേണ്ട നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്മാവിൻ്റെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലെയിൻ ആയിട്ടുള്ള ഉപ്മാവാണ്. സാധാരണ നമ്മളെ സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ് ഇട്ടാറില്ലേ, അങ്ങനത്തെ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഉപ്മാവ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് നമുക്ക് കറിയോ അല്ലെങ്കിൽ പഴമോ ഒന്നും ആവശ്യമില്ല, വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മീ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന റവയും കൊണ്ട് ഒരു സ്നാക്ക് റെസിപ്പി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പിസ പോലെ ഇരിക്കും, പക്ഷെ നമുക്ക് ഓവന അല്ലെങ്കിൽ ചീസൊന്നും ഇല്ലാണ്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി. ആ വീഡിയോ നിങ്ങൾ കാണാതെ ആ വീഡിയോ കൂടി കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ആയിരിക്കണം, ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒട്ട് സമയങ്ങൾ തന്നെ നാളെ ഉപ്മാവ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാ നോക്കിക്കേ. അപ്പോൾ ഞാനിവിടെ 250 ml മെഷീൻ കപ്പിൽ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് നമുക്ക് കടയിൽ നിന്ന് രണ്ട് തരത്തിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. ഇത് കുറച്ച് വലുതായിരുന്നു. അതാ നോക്കിക്കേ, ഇതേപോലത്തെ ഇത് ബ്രൗൺ കളറാണ്. ഏത് ടൈപ്പ് നുറുക്ക് ഗോതമ്പായിരുന്നാലും കുഴപ്പമില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റേഷൻ ചിലവർക്ക് വലിയ ഇതേപോലെ വലിയ നുറുക്ക് ഗോതമ്പ് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര തരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കിട്ടില്ലേ, അങ്ങനത്തെ നുറുക്ക് ഗോതമ്പാണെങ്കിലും നിങ്ങൾ ഈ സെയിം അളവിൽ തന്നെ എടുക്കുക. അൻ്റെ ഇത് ഞാൻ ഫസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. റേഷൻ നുറുക്ക് ഗോതമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി വെള്ളം മാറ്റണ്ട, നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുള്ള വെച്ചത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഈ വെള്ളത്തെ പാടി തന്നെ ഇടാം. എൻ്റെ കുക്കറിൽ നിന്ന് ഒരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ ചെറിയ തരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ നുറുക്ക് ഗോതമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക, കാരണം അതിന് വേവ് വളരെ കുറവായിരിക്കുമല്ലോ. ഇതിന് അത്യാവശ്യം നന്നായിട്ട് വേവുണ്ട്. അതാ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വേണം. ഈ നുറുക്ക് ഗോതമ്പ് ഈ വെള്ളത്തിൽ ഒന്ന് മുങ്ങി കിടക്കണം. അപ്പം അത് കുറച്ച് വെള്ളം കുറവുണ്ട്, കുറച്ചും കൂടി വെള്ളം ചേർക്കട്ടെ. ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുക. ഇത്രയ്ക്ക് വെള്ളം ആവശ്യമുള്ളൂ, ഇതിലും കൂടുതൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അപ്പോൾ സാധാരണ ചെറിയ നുറുക്ക് ഗോതമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് രണ്ട് വിസിൽ വരുത്താം. ഇപ്പോൾ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഒരു വിസിലും കൂടിയിട്ട് വരട്ടേട്ടാ. ഞാൻ നോക്കിയേ, ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഗോതമ്പ് എന്തുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഞാൻ നോക്കിക്കേ, നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കാം. അപ്പം ഇനി ഇതായിട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉപ്മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം, അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഇത് വെളിച്ചെണ്ണ കേട്ടോ, ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഉപ്പുമാവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഇതിലൊന്നും കറക്റ്റ് അളവില്ല, ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം, പക്ഷേ കുറേ കൊണ്ട് ചേർക്കണ്ട, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതാ ഒരു ചെറിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തത്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടിയിട്ട് വേണം. ഇഞ്ചി എടുക്കാൻ മറന്നു ഞാൻ, ഇഞ്ചി എടുത്തിട്ട് വരട്ടെ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ചേർക്കാം. ഇതാ അപ്പോൾ ഇഞ്ചി ചതച്ചേർത്തിട്ടുണ്ട്. ഇതാ ഇത്രയ്ക്കും മതി കേട്ടോ, ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് എടുക്കുക. അതാ ഇനി ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകട ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് പൊട്ടിച്ചോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നോക്കിക്കേ, ഞാൻ സാധാരണ നമ്മൾ ചേർക്കാത്ത വേറൊരു സാധനം കൂടി ഇട്ട് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളമല്ല കേട്ടോ, കരിഞ്ചീരകം എന്ന് പറയില്ലേ, കരിഞ്ചീരകം അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം, അത് നല്ലതാ. ഇപ്പം ചേർക്കണ്ട, കടുക് പൊട്ടട്ടെ. ആ പിന്നെ നമ്മൾ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേതാ, ഒരു തക്കാളിയുടെ പകുതിയിൽ എടുത്തേക്കുന്നത്. ഒരുപാട് തക്കാളി ചേർക്കണ്ട കേട്ടോ, പക്ഷേ ഇതേപോലെ കുറച്ച് ഇങ്ങനെ തക്കാളി ചേർക്കാം, അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിഞ്ചീരകം കൂടിയിട്ട് ചേർക്കണം. ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക്
നമ്മൾ ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ചല്ലേ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. ആ കഞ്ചീരകം ഇട്ട വഴിക്ക് തന്നെ നമ്മൾ ഈ ബാക്കിയുള്ളതൊക്കെ ഇടും കേട്ടോ, അല്ലെങ്കിൽ കഞ്ചീരകം കഞ്ഞീരി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വളർന്ന് വരട്ടെ. മുടിയൊന്ന് വെക്കണ്ട, ഇതേപോലെ തുറന്നു തന്നെ വെക്കുക. ആ ക്യാരറ്റൊക്കെ ആയിരുന്നാലും പെട്ടെന്ന് വെന്തോളും, കാരണം നമ്മൾ നല്ല കനം കുറച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ചെറിയ ജീരകം കൂടിയിട്ട് ചേർക്കാം. പിന്നെ നമ്മുടെ ഉപ്മാവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും കൂടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കൂടിയിട്ട് ചേർക്കാം. ചിലർക്ക് തേങ്ങ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാനിവിടെ അതെ ഇത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു തേങ്ങയുടെ പകുതി. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് സ്കൂളിലെ നമ്മുടെ സ്കൂളിലൊക്കെ ഇതേപോലത്തെ നോക്കുക ഉപ്പുമാവ് കിട്ടുമായിരുന്നല്ലോ, അപ്പോൾ അതേപോലത്തെ ഒരു ടേസ്റ്റ് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇതൊന്നും ചേർക്കില്ലല്ലോ, വെറുതെ ഗോതമ്പ് വേവിച്ചിട്ടാണല്ലോ കഴിക്കുക. അതാണ് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്നത്. അതിൻ്റെ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ മതി, എന്നിട്ട് നല്ല വിശന്നിരിക്കുമ്പോൾ കഴിക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ സ്കൂളിൽ കഴിച്ചിരുന്ന ഗോതമ്പിൻ്റെ ഗോതമ്പ് ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കിട്ടും. കാലത്ത് തുടങ്ങിയൊന്നും കഴിക്കാണ്ടിരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ല വിശപ്പ് വരുമ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി. എന്നിട്ട് കൈ കൊണ്ടാണ് വാരി കഴിക്കുക. അപ്പോൾ ശരിക്കും നമ്മുടെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കിട്ടും. ഈ ക്യാരറ്റൊക്കെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരുപാട് ചേർക്കണ്ട, അതാ അത് ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഇതും ഈ വെളിച്ചെണ്ണയും കൂടിയിട്ടുള്ളതാണ് ഇത്രയ്ക്ക് വരെ അളവ് കാണിച്ചത്. ഒരു രണ്ട് നുള്ള ചേർത്തിട്ടുള്ളൂ. പൊടിയും കൂടിയിട്ട് ചേർത്തിട്ട് ഇതിങ്ങനെ ഇളക്കുമ്പോൾ നല്ല ആ മഞ്ഞൾ മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണം വരും. ഇതാ നോക്കിക്കേ, ഇപ്പോൾ ഇതെല്ലാവരും മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ കഷ്ണം തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ, ഈ തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. തക്കാളി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ ചേർത്തിനും കുഴപ്പമില്ല, പക്ഷെ തക്കാളിയും കൂടിയിട്ട് ചേർക്കാം. അപ്പം നല്ല നല്ല ഒരുപാട് തക്കാളി ചേർക്കാണ്ടിരുന്നാൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മുടിയൊക്കെ ഉണ്ട് കേട്ടോ, വളരെ കുറച്ച് തക്കാളിൻ്റെ ഉള്ളു, ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആ ഉപ്പും കൂടി കൊണ്ട് ഇപ്പം ചേർക്കാം. അപ്പോൾ ഈ ഉപ്പ് കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി പെട്ടെന്ന് തുടങ്ങി. പിന്നെ അതായത് നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചേക്കണ ഉപ്പ് വന്നിട്ടുണ്ടല്ലോ, അതും കൂടിയിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമുക്കൊരു ഏകദേശം അളവിൽ ഉപ്പ് ചേർത്ത് തുടങ്ങാം. ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണോട്ടോ, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്നോളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മളാണ് തക്കാളി ചേർത്തുന്ന അങ്ങനെ അറിയില്ല, അതനുസരിച്ചിട്ടുള്ള തക്കാളി ചേർത്താൽ മതി. ഉള്ള തക്കാളി മോനും അരിഞ്ഞിട്ടെടുക്കും കേട്ടോ. അതേപോലെ നമ്മുടെ തക്കാളിക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണേ നമ്മുടെ ഗോതമ്പുണ്ടല്ലോ, ഗോതമ്പ് ചേർക്കാം. ശരിക്കും നമ്മുടെ ആ സ്കൂളിൽ കഴിക്കുന്ന ആ ഗോതമ്പിൻ്റെ ഗോതമ്പ് ഉപ്പുമാവിൻ്റെ മണം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും കൂടിയിട്ട് ചേർക്കാം. ഇനി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്തോളാം. ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ, ഉപ്പ് ഉണ്ടോ നോക്കട്ടെ. ഒട്ടുപ്പില്ല. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകായിട്ടുണ്ട്. ഗോതമ്പൊക്കെ നല്ല കറക്റ്റ് വേവ കേട്ടോ. ഗോതമ്പ് നമുക്കിനെ കടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, അടി പിടിക്കും. ഒരു 7 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് റെഡിയാക്കുമ്പോൾ വല്ല നട്സൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നട്സൊക്കെ ചേർക്കട്ടെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഉപ്പ് ഇടുമ്പോഴായിരുന്നാലും ഒരുപാട് ഉപ്പിടണ്ട. പിന്നെ തക്കാളി ഇടുമ്പോഴായിരുന്നാലും കുറേ തക്കാളി ഇടരുത് കേട്ടോ. തക്കാളി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപ്പൊന്നും ആവശ്യമൊന്നുമില്ല. വെള്ളയെ കുറച്ച് ഉപ്പ് മാത്രമേ ആവശ്യമുള്ളൂ.